നമസ്കാരം ഓർ വെൽക്കം ടു കോമഡി മീഡിയാസ് ഇ എൽ പി ഇംഗ്ലീഷ് ലേണിംഗ് പ്രോഗ്രാം കഴിഞ്ഞ എപ്പിസോഡിൽ ട്രാൻസിറ്റീവ് വെർബ് ഇൻട്രാൻസിറ്റീവ് വെർബ് ഓബ്ജെക്റ്റ് ആൻഡ് കോംപ്ലിമെൻറ്റ് ഡയറക്റ്റ് ഓബ്ജെക്റ്റ് ഇൻഡയറക്റ്റ് ഓബ്ജെക്റ്റ് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു ഇന്നൊരു അല്പം കൂടെ ടഫായിട്ട് പലർക്കും തോന്നിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഹാസ് ഹാഡ് ഹാവ് ഹാഡ് 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 എന്ന ഉപയോഗം എങ്ങനെ വരുന്നു ഇത് ടെൻസ് ആദ്യം അറിഞ്ഞിരിക്കണം ടെൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ആദ്യമായിട്ടത് അറിയാനുള്ളത് രണ്ട് തരം ടു ടൈപ്സ് ഹാസ് എ ഹാവ് എ ഹാഡ് ഉണ്ട് അതായത് ഹാസ് എ ഹാവ് എ ഹാഡ് എന്നുള്ള മൂന്നും ഇത് മൂന്നിനും രണ്ട് ഫങ്ഷനിൽ അത് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് ഹെൽപ്പിംഗ് വെർബായിട്ട് ഈ ഹെൽപ്പിംഗ് വെർബിന് ഗ്രാമർ ഭാഷയിൽ സഹായക്രിയെന്ന് മലയാളത്തിൽ പറയുന്നത് ഹെൽപ്പിംഗ് വെർബ് മറ്റേതെങ്കിലും വെർബിൻ്റെ അർത്ഥം പൂർത്തീകരിക്കുവാൻ വേണ്ടി കൂടെ നിന്ന് സഹായിക്കുന്ന വെർബുകൾ നമ്മൾ ഹെൽപ്പിംഗ് വെർബുകൾ എന്ന് പറയും ഗ്രാമർ ഭാഷയിൽ ഓക്സീലിയറി വെർബ്സ് എന്നാണ് പറയുന്നത് എ യു എക്സ് ഐ എൽ ഐ എ ആർ ഐ ഇ എസ് എ യു എക്സ് ഐ എൽ ഐ എ ആർ ഐ ഇ എസ് ഓക്സീലിയറി ഐ ഇ എസ് പേരും വൈ ഇടുമ്പ സിംഗ് റൈ എ യു എക്സ് ഐ എൽ ഐ എ ആർ വൈ ഓക്സീലിയറി ഇത് ഓക്സിലറീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐ ഇ എസ് നമ്മൾ ചേർത്തത് അപ്പോൾ ഓക്സിലറി വെർബ്സായിട്ട് ഹാസും ഹാവ് ഹാഡും നമ്മൾ കണ്ടു കണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് പ്രസൻറ്റ് പെർഫെക്റ്റിലും പാസ്റ്റ് പെർഫെക്റ്റിലും തന്നെ നമുക്ക് കാണാം ഒന്ന് റിവൈൻഡ് ചെയ്യാൻ നമുക്ക് റീക്യാപ്പ് ചെയ്യാം അതായത് ഹാസ് എ ഹാവ് ഇത് രണ്ട് ഓക്സിലറി വെർബിൽ ചേർത്തിട്ട് വെർബിൻ്റെ മൂന്നാം രൂപമേ നമ്മൾ ചേർക്കാറുള്ളൂ അങ്ങനെ ചേർക്കാവൂ വെറുബിൻ്റെ മൂന്നാം രൂപമെന്നും പറയുന്നതിന് നമ്മൾ വി ത്രീ എന്ന് പറഞ്ഞാൽ പോയത് വി ത്രീ വി വൺ വി ടു വി ത്രീ അപ്പോൾ ലോകത്തെവിടെ വെച്ച് ഹാസും ഹാവ് ഉപയോഗിച്ചതിന് ശേഷം വെർബ് ചേർത്താലും ആ വെറുബിൻ്റെ തേർഡ് ഫോം മാത്രമേ ഏത് വെറുബായാലും അതിൻ്റെ തേർഡ് ഫോം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ അതിന് മൂന്ന് മലയാളം ഐഡിയാസ് വരും മലയാളത്തിൽ പറയുമ്പോൾ ഹാസ് ഡണ്ണ് എന്ന മൂന്ന് മലയാള ആശയം നമുക്ക് മനസ്സിൽ വരണം ചെയ്തിട്ടുണ്ട് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുകയാണ് ഹാവ് അതേ അർത്ഥം തന്നെയാണ് ഹാവ് എ ഡണ് മൂന്നാം മൂന്നായിരം രൂപ അപ്പോൾ ഹാവ് ഡണ് എന്ന് പറഞ്ഞാലും ഹാസ് ഡണ് പറഞ്ഞാലും ഈ ഹാസ് ഹാവ് വേറിട്ട് വരുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയാം സിംഗുലർ സബ്ജക്ട്സ് വന്നാൽ ഹാസ് ഉപയോഗിച്ചോളാം ഓ ഏകവചനം സിംഗുലർ എന്നാൽ പ്ലൂറൽ വരികയാണെങ്കിൽ ഹാവ് ഉപയോഗിക്കും വേറെ രണ്ടു പേർക്കൂടെ ഹാവ് ഉപയോഗിക്കും അതൊന്ന് ആദ്യ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എനിക്കും നിനക്കും പ്ലോറൻ്റെ വില തന്നെയാണ് അതുകൊണ്ട് ഐക്കും യുവിനും ഹാവ് തന്നെ ഉപയോഗിക്കുന്നു ഐ യു ഇവയ്ക്ക് ഹാവ് തന്നെ ഉപയോഗിക്കുക അപ്പോൾ ഹാവ് ആണ് എന്ന് പറഞ്ഞാലും ഹാസ്ഡ് എണ്ണെന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ് ചെയ്തിട്ടുണ്ട് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുകയാണ് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യപ്പെട്ട പ്രവൃത്തിയാണ് പഴകിയിട്ടില്ല അവൻ വന്നു പാസ്റ്റായി അവൻ വരുന്നു പ്രസൻറ്റാണ് ഇതിന് രണ്ടിനടയ്ക്ക് അവൻ വന്നു വന്നതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല അവൻ വന്നിട്ടുണ്ട് വന്നിരിക്കുന്നു ഹാസ് കം അല്ല കം അവർ വന്നിരിക്കുന്നു വന്നിരിക്കുകയാണ് ഈ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് വേറെ പ്രസൻറ്റ് പെർഫെക്റ്റിനെ കുറിച്ച് മറ്റു രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അത് പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ പറയാം ഒരുപാട് പഴയ പ്രവൃത്തിയാണെങ്കിലും ചിലപ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും അത്രമാത്രം പ്രാധാന്യവും ഉള്ള ഒരു പ്രവൃത്തിയാണെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല എന്തായാലും അതൊന്നുകൂടെ ഞാൻ വ്യക്തമാക്കുന്നതായിരിക്കും റിവൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഹാസ് ഹാഡിലേക്ക് വരുന്നതിന് മുമ്പ് ഹാഡ് ചേർത്ത് പറയും ഇപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷിലെ ഏറ്റവും പഴയ കാലത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചാണ് രണ്ട് പാസ്റ്റ് ആക്ഷൻ വരുമ്പോഴും അത് നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് പാസ്റ്റ് ആക്ഷൻ വരുമ്പോഴും ആദ്യം നടന്ന പ്രവർത്തിയിലേ പഴയത് ആദ്യം നടന്ന പ്രവർത്തി പറയുന്ന രണ്ടാമതാണെങ്കിൽ പോലും ആദ്യം നടന്ന പ്രവർത്തി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലായിരുന്നു ഓർഡർ ചെയ്യുമ്പോൾ തിരിഞ്ഞു വരും

ഈ ഹാസഹ ഹാവ ഹാഡ് അപ്പോൾ ഹാഡ് ചേർത്തിട്ട് ചേർക്കുമ്പോൾ ചെയ്തായിരുന്നു എന്നർത്ഥം അർത്ഥം പ്രസൻറ്റ് പെർഫെക്റ്റിൽ ചെയ്തിട്ടുണ്ട് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുകയാണ് പാസ്റ്റ് പെർഫക്റ്റ് അവൻ ചെയ്തായിരുന്നു അവൻ വന്നായിരുന്നു ഇപ്പോൾ അവൻ ചിലപ്പം ഹേ മേ ബി നോ മോർ വന്നായിരുന്നു ചിലപ്പോൾ മരിച്ചു പോയി കാണും അവളെല്ലാം എന്നോട് തുറന്ന് പറഞ്ഞായിരുന്നു ചെയ്തായിരുന്നു എന്നർത്ഥം എപ്പോഴും വരുന്നത് ഹാൻഡ് ചേർത്ത് തേർഡ് ഫോമാണ് ആ ഈ ഒരു ഗ്രൂപ്പ് ഹാസ ഹാവ ഹാഡ് ഇത് മൂന്നും എന്താണ് ഓക്സിലറി വെർബുകളായിട്ട് ആക്ട് ചെയ്യുന്നു ഓക്സിലറി വെർബുകൾ തന്നെയാണ് ആക്ട് ചെയ്യുക അല്ല ഓക്സിലെ ഓക്സിലറി വെർബിൾ തന്നെയാണ് എന്നാൽ സ്വന്തമായ മീനിങ്ങുള്ളൊരു ഹാസ് ഹാവ് ഹാഡ് ഉണ്ട് ആരെ സഹായിച്ചുകൊണ്ടല്ല അതിന് ഇംഗ്ലീഷിൽ ഗ്രാമറിൽ പറഞ്ഞു ഓക്സിലറി എന്നല്ല ഫിനിറ്റ് വെർബ് എന്നാണ് പറയുന്നത് ഫിനിറ്റ് വെർബാണ് ഫിനിറ്റ് വെർബാകുമ്പോൾ ഈറ്റ് ഒരു ഫിനിറ്റ് വെർബാണ് തിന്നുന്നു ഏറ്റ് തിന്നു ഈറ്റൺ മൂന്നാമത്തെ രൂപത്തിന് ആരും അർത്ഥം പറയാറില്ല അതിൻ്റെ കൂടെ എന്ത് വരുന്നോ അർത്ഥം അർത്ഥം മാറും ഹാഡ് ഈറ്റാണെങ്കിൽ തിന്നായിരുന്നു ഇതൊരു ഹാസ് ഈറ്റാണെങ്കിൽ തിന്നിരിക്കുന്നു തിന്നിട്ടുണ്ട് എന്ന് പറയും നല്ല പ്രശ്നം അങ്ങനെ ഒരു ഹാസ് ഹാവ് ഹാഡും എങ്ങനെയുണ്ട് ഈ ഓക്സിലറി അല്ലാതെ ഫിനിറ്റ് വെർബായിട്ട് ഈറ്റിൻ്റെ കൂട്ട് റൈറ്റിൻ്റെ കൂട്ട് സിങ്ങിൻ്റെ കൂട്ട് ബൈ സെല്ല ഇതിനൊക്കെ വിൽക്കുന്നു വാങ്ങുന്നു കരയുന്നു ചിരിക്കുന്നു ഓടുന്നു തിന്നുന്നു പാടുന്നു ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ ഒരു പൊസഷനെ കാണിക്കുന്ന ഒരു ഹാസ് ഉണ്ട് മേരി ഹാസ് എ ലിറ്റിൽ ലാമ്പ് മേരിക്കുണ്ടൊരു കുഞ്ഞാട് ഇത് ഇംഗ്ലീഷിലാക്കുമ്പോൾ മേരി ഹാസ് മേരിക്ക് ഉണ്ട് അവിടെ ഹാസിൻ്റെ കൂടെ ഏതെങ്കിലും വെറുബിൻ്റെ മൂന്നാമത്തെ രൂപം കേട്ടോ ഇല്ലല്ലോ വേറൊരു വെറുബിനെ സഹായിക്കാൻ എനിക്കല്ലോ അത് ഹാസ് തന്നെയാണ് അതിനത്തെ വെറുബ് ഉണ്ട് പൊസഷനെ കാണിക്കുന്ന വെറിബാണ് മേരി ഹാസ് എ ലിറ്റിൽ ഹാവ് എ ബ്യൂട്ടിഫുൾ ബംഗ്ലൗ അവർക്ക് ഉണ്ട് ഹാവ് ആ ഹാവും ഹാസും എന്താണ് ഫിനിറ്റ് വെർബാണ് ഫൈനൈറ്റ് ഓർ ഫിനിറ്റ് വെർബ് ഫിനിറ്റ് വെർബാണ് അപ്പൊ ഈ ഫിനിറ്റ് വെർബ് ഈറ്റിന്റെ കൂട്ട് സിയുടെ കൂട്ട് കമ്മിന്റെ കൂട്ട് ഗോയുടെ കൂട്ട് ഫിനിറ്റ് വെർബാണ് മനസ്സിലായില്ലോ ഹാഡും ഇങ്ങനെ ഫിനിറ്റ് വെർബായിട്ട് ഉപയോഗിക്കാം ഹാഡ് എ വെരി ബ്യൂട്ടിഫുൾ ഗാർഡൻ ബട്ട് ഇറ്റ് ഗോട്ട് ഇസ്ട്രോയിഡ് ഇൻ ദി ഫ്ലാറ്റ് അവർക്ക് ഒരു നല്ല പൂന്തോട്ടം ഉണ്ടായിരുന്നു ഉണ്ട് ഹാസഹ ഉണ്ടായിരുന്നു ഈ വ്യത്യാസം ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഹാസിംഗ് ഹാവ് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഓക്സലറി എന്ന ഗ്രൂപ്പ് രണ്ട് ഫിൻറ്റ് വെർബ് ആയിട്ടുള്ള മൂന്നാണ് അപ്പോൾ ഇത് എങ്ങനെ വരുന്നു എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ് ആദ്യമായിട്ട് നിങ്ങൾ കഴിയുമെങ്കിൽ എഴുതിയെടുക്കാം പഠിക്കുന്നവർക്ക് ഈ സെൻറ്റൻസ് എഴുതിയെടുക്കണം ഹി ഈറ്റ്സ് എ മാങ്കോ അവനൊരു മാങ്ങ തിന്നുന്നു ഹി ഈറ്റ്സ് എ മാംഗോ അപ്പൊ അവനൊരു മാങ്ങ തിന്നുന്നു എന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞത് സിമ്പിൾ ടെൻസിലെ ഒരു സെന്റൻസാണ് അതിനെ ഒന്ന് പ്രസന്റ് പെർഫെക്റ്റ് ആക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും നമ്മൾ ഹി ആയതുകൊണ്ട് ഹാസ് എടുക്കുമോ ഹാവ് എടുക്കുമോ ഹാസ് ആണ് എടുക്കുന്നത് അല്ലേ സിംഗുലർ ആയതുകൊണ്ട് ഹാസ് എടുത്തു ആ ഹി ഈറ്റ്സ് എ മാോ എന്ന സെന്റൻസിനെ ഞാൻ ഇപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ആക്കി പറയാൻ ഹി ഹാസ്

അപ്പോൾ ഹാസ് ഹാസ് ഈറ്റൺ ഈറ്റൺ എ എ എ എ മാംഗോ 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 ഈറ്റ്സ് എന്നായി ദേ ഹാവ് കാർ ദേ ആയതുകൊണ്ട് നമ്മൾ ഹാവ് ഉപയോഗിച്ചു പക്ഷേ അവിടെ ഹാവിൻ്റെ കൂടെ വേറെ ബെർബിൻ്റെ മൂന്നാമത്തെ രൂപ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഹാവ് തന്നെ ഒരു പ്രസൻറ്റ് ബെർബാണ് അവർക്കുണ്ട് എന്ന് കാണിക്കുക ഉണ്ടൊരു കുഞ്ഞാണ് അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസിനെയും ഞാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ആകാൻ ആക്കാൻ പോവുകയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന വർബിൻ്റെ നിലവിലുള്ള വർബിൻ്റെ മൂന്നാം രൂപ എടുക്കണമല്ലോ പിന്നെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് സബ്ജക്റ്റ് ഫ്ലോറൽ ആണെങ്കിൽ ഐ ആണെങ്കിൽ യു ആണെങ്കിൽ ഹാവ് ചേർക്കണം ആ മൂന്നാം രൂപത്തിൻ്റെ കൂടെ അല്ലെന്നുണ്ടെങ്കിൽ ഹാസ് ചേർക്കണം അപ്പോൾ മേരി ഹാസ് എ ലിറ്റിൽ ലാമ്പ് എന്ന സിമ്പിൾ പ്രസൻ്റ് സെൻറ്റൻസിനെ ഞാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ആക്കാൻ പോവുകയാണ് അപ്പോൾ ഹാസ് എടുത്തു ഹാസ് അവിടെ വേറും അതിൻ്റെ മൂന്നാമത്തെ രൂപം എന്താണ് അവിടെയാണ് കളി ഹാസിൻ്റെ സെക്കൻഡ് ഫോം ഹാഡ് തേർഡ് ഫോം ഹാഡ് തന്നെയാണ് തേർഡ് ഫോം അല്ലേ എടുക്കാവും പ്രസൻറ്റ് പെർഫെക്റ്റ് ആക്കുമ്പോഴും ഏത് പെർഫെക്റ്റ് ടെൻസ് വന്നാലും പ്രസത്ത് വി ത്രീയേ ചെറുക്കുകയുള്ളൂ അപ്പോൾ ഹാസ് മൂന്ന് രൂപ എടുക്കുകയാണെങ്കിൽ ഫിനിറ്റ് വർബിന് മൂന്ന് രൂപ ഇല്ലാത്തിനുമുണ്ട് ചിലത് ഒരുപോലെ ഇരിക്കും ഒന്ന് മൂന്ന് ഒരുപോലിരിക്കും ഒന്ന് രണ്ട് ഒരുപോലെ ഇരിക്കും ചിലപ്പോൾ മൂന്ന് മൂന്ന് രീതിയിലിരിക്കും ഇവിടെ ഹാസ് ഹാഡ് ഹാഡ് അതുപോലെ തന്നെ ഹാവ് ഹാഡ് ഹാഡ് എന്നാണ് ഡ്യൂട്ടിയല്ലോ അപ്പോൾ ഒരാൾ പോവുകയാണ് അത് ചിരി വന്ന എന്താണെന്നു വെച്ചാൽ ഹാഡ് ഹാഡ് എന്ന് കണ്ട ഒരാൾ പണ്ടൊരു കുട്ടി എൻ്റെ ക്ലാസ്സിൽ ഇരുന്നപ്പം റിപ്പറ്റേഷൻ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിച്ച ഒരെണ്ണം വെട്ടിക്കളഞ്ഞു അന്ന് തൊട്ട് ഞാൻ എല്ലാ ക്ലാസ്സുകളിലും ഒരു പ്രത്യേക സമയത്ത് കണ്ടെത്തി ഇത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പലർക്കും നല്ല പിടുത്തുള്ളവർക്ക് പലർക്കും അറിയാൻ വയ്യത് എന്താണ് അപ്പോൾ ഞാൻ പറയുന്നു മേരി ഹാസ് എ ലിറ്റിൽ ലാമ്പിനെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആക്കുമ്പോൾ മേരി ഒരു ഹാസ് നമ്മൾ ആക്സിലറി ഹാസിനെ അവിടെ ഇട്ടു ഇനി ഇവിടുത്തെ ഹാസിൻ്റെ മൂന്നാം രൂപ എടുക്കണം അപ്പോൾ എന്തായി മേരി ഹാസ് ഹാഡ് എ ലിറ്റിൽ ലാമ്പ് അങ്ങനെ വരുമ്പോഴേ ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥമായിരുന്നേ മേരിക്ക് ഒരു കുഞ്ഞാട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തെ അങ്ങനെ പറയാറില്ല പക്ഷേ അവിടെ ഹാസിന് നമുക്ക് എന്ത് രണ്ടാമത്തെ ഹാഡ് എന്നുള്ളത് കിട്ടി എന്നർത്ഥം കൊടുക്കാമല്ലോ ഓ മേരിക്കൊരു കുഞ്ഞാട് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നതിന് നമുക്ക് ഹാസ് ഹാഡ് ഉപയോഗിച്ച് ആ അർത്ഥത്തിൽ കൊടുക്കാം എന്തായാലും ശരി മേരിക്ക് കുഞ്ഞാട് അവളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു കിട്ടിയിട്ടുണ്ട് കിട്ടിയിരിക്കുന്നു കിട്ടിയിരിക്കുകയാണ് അവക്കുണ്ട് ഉണ്ടായിരിക്കുകയാണ് എന്ന അർത്ഥമാണ് ഹാസ് ഹാഡ് വന്നത് മേരി ഹാസ് ഹാഡ് എ ലിറ്റിൽ ലാമ്പ് കുറിച്ചെടുക്കാനുള്ള സാവകാശം തന്നാണ് ഞാൻ പറയുന്നത് മേരി ഇത്ര എഴുതിയാൽ മതി ഹി ഈറ്റ്സ് എ മാങ്കോ ഈറ്റ്സ് എന്ന പ്രസൻറ്റ് വരുമ്പ് അതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് ആക്കാം ഹി ഹാസ് ഈറ്റൺ മാങ്കോ അതുപോലെ തന്നെ പ്രസൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് മേരി ഹാസ് എ ലിറ്റിൽ ലാമ്പ് മേരി ഹാസ് എ ലിറ്റിൽ ലാമ്പ് നമ്മൾ പേഴ്സൻ്റ് പെർഫെക്റ്റ് ആക്കിപ്പോൾ മേരി ഹാസ് ഹാഡ് എ ലിറ്റിൽ ലാമ്പ് എന്ന് പറഞ്ഞു ഇനി ദേ ഹാവ് എ ലക്ഷറി കാർ എന്നുള്ളത് നമുക്ക് നോക്കാം ഹി ഈറ്റ്സ് എ മാോയെ ഹി ഹാസ് ഇറ്റണേ മാങ്കോ എന്നാക്കി മേരി ഹാസ് എ ലിറ്റിൽ ലാമ്പെന്നുള്ളത് മേരി ഹാസ് ഹാഡേ ലിറ്റിൽ ലാമ്പെന്നാക്കി ഹാവിൻ്റെ മൂന്ന് രൂപ നമ്മൾ പറഞ്ഞതാണ് ഹാഡേ ഹാഡേ ആണ് അപ്പം ദേ ഹാവ് ചേർത്തു എന്തുകൊണ്ടാണ് ഓക്സിലറി വെർബ് ഹാവ് അവിടെ ചേർക്കണം ദേ ആയതുകൊണ്ട് ഹാസ് അല്ല ഹാവ് ചേർത്തു പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഹാവ് ഉണ്ടല്ലോ നമ്മുടെ ഫിനിറ്റ് വർബ് ഹാവ് അതിൻ്റെ മൂന്നാം രൂപ ചേർത്തു അപ്പോൾ ദേ ഹാവ് ഹാഡ് എ ലക്ഷറി കാർ അവരെ കൂടെ കിട്ടിയിട്ടുണ്ട് അവർ ഉണ്ടായിട്ടുണ്ട് ഉണ്ട് എന്നുള്ള അർത്ഥമേ ഉള്ളൂ മലയാളത്തെ അങ്ങനെ പ്രയോഗിക്കുന്നില്ല ഉണ്ട് അപ്പോൾ ദേ ഹാവ് ഹാഡ് എ ലക്ഷറി കാർ ഇനി ഇതിനെ മൂന്നിനെ ഞാൻ ഈ മൂന്ന് സെൻറ്റൻസ് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് ഹിഇറ്റ്സ് എ മാു മേരി ഹാസെഡിറ്റിൽ ആംബ് ദേ ഹാവ് എ ലക്ഷറി കാർ ഈ മൂന്നെണ്ണത്തിനെയും പ്രസൻറ്റ് പെർഫെക്റ്റ് ആക്കി ഇനി ഇതിനെ ഇതിനെയെല്ലാം നോക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കാൻ നോക്കാം എങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് കൊണ്ടാണ് ഹാഡ് ആണ് ചേർക്കുന്നത് ഈറ്റൺ എ മാംഗോ മാഡ് ഹാഡ് ഈറ്റൺ എ മാംഗോ എന്ന് മാു അപ്പോൾ മേരി ഹാസ് എ ലിറ്റിൽ ലാമ്പിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുമ്പോൾ മേരി ഹാഡ് ഹാഡ് മേരി ഹാഡ് 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 ലിറ്റിൽ മനസ്സിലായല്ലോ ഒരു ഹാഡ് ഓക്സിലറി ഒരു ഹാഡ് ബെർബിൻ്റെ മൂന്നാമത്തെ രൂപ ഹാവ് എന്ന ബെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഇനി ദേ ഹാവ് എ ലക്ഷറി കാർ എന്നുള്ളത് ഹാഡ് ഹാഡ് എ ലക്ഷറി കാർ എന്ന് പറഞ്ഞു ഹാഡ് ഹാഡ് എ ലക്ഷറി കാർ അപ്പോൾ കാർക്കും കൊണ്ടുണ്ടായിരുന്നു എന്നർത്ഥം കൊടുക്കാം നമുക്ക് അപ്പോൾ ഹി ഇപ്പോൾ ഇറ്റണ്ണോ പണ്ടോ അങ്ങനെ തിന്നായിരുന്നു അപ്പോൾ അതുപോലെ ഹാഡ് ഹാഡ് ലക്ഷദിക്കാർ രണ്ടിനും ഹാഡ് ആണല്ലോ അവിടെ ഏകോപദനത്തിനും ബഹുവനത്തിനും സിംഗുലറിനും ബ്ലൂറലിനും ഹാസ് ഹാവ് വോട്ട് വ്യത്യാസമൊന്നുമില്ല ഹാഡ് തന്നെ ചേർക്കുന്നു അവിടെ നിലവിലുള്ള വെറുബിൻ്റെ മൂന്നാം രൂപമായ ഹാഡും ചേർത്തു അങ്ങനെയാണ് ഈ ഹാഡ് ഹാഡ് എന്ന പ്രയോഗവും ഹാസ് ഹാഡ് എന്നതും ഹാവ് ഹാഡ് എന്നതും വന്നത് ഈ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു പിന്ന വൈൻഡപ്പ് ചെയ്യുകയാണ് ഇത്രയും നേരം ശ്രദ്ധിച്ച് കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്